അവസാന മത്സരത്തിൽ ബംഗളൂരു എഫ് സിക്കെതിരായ എവേ പോരാട്ടത്തിൽ 1-0 പരാജയപ്പെട്ടതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതയ്ക്കും മങ്ങലേൽക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനത്ത് ഫിനിഷ് ചെയ്താൽ മാത്രമേ നേരിട്ട് ഇനി സെമി ഫൈനലിലേക്ക് മുന്നേറാൻ മഞ്ഞപ്പടയ്ക്ക് സാധിക്കൂ. എന്നാൽ നിലവിൽ 17 മത്സരങ്ങളിൽ 29 പോയിന്റുമായി 5 സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. നേരിട്ട് സെമി ഫൈനലിലെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഇനിയും സാധിക്കും. കാരണം 17 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 1 സ്ഥാനത്തുള്ള ഒഡീഷ എഫ് സിയുമായി 6 പോയിന്റ് വ്യത്യാസം മാത്രമാണ് 5 സ്ഥാനക്കാരായ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഒഡീഷയ്ക്ക് 35 പോയിന്റാണുള്ളത്. ഒഡീഷയ്ക്കൊപ്പം മുംബൈ സിറ്റി എഫ് സിക്ക് 35 പോയിന്റുണ്ട്. 16 മത്സരം പൂർത്തിയാക്കി 33 പോയിന്റുമായി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻ ക്ലബും 29 പോയിന്റുമായി എഫ് സി ഗോവയുമാണ് 3-4 സ്ഥാനത്ത്. ലീഗ് റൗണ്ടിലെ ആദ്യ 2 സ്ഥാനക്കാർക്കാണ് നേരിട്ട് സെമി ഫൈനൽ ടിക്കറ്റ് ലഭിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ഇനി ശേഷിക്കുന്നത് 5 മത്സരങ്ങളാണ്. ശേഷിക്കുന്ന 5 മത്സരങ്ങളും ജയിച്ചാൽ ആദ്യ 2 സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ഉണ്ടെന്ന് വേണം പറയാം. 5 മത്സരങ്ങളും ജയിക്കുന്നതിനൊപ്പം നിലവിൽ 1, 2, 3, 4 സ്ഥാനങ്ങളിലുള്ള ഒഡീഷ, മുംബൈ, മോഹൻ ബഗാൻ, ഗോവ ടീമുകൾ അവരുടെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ ചുരുങ്ങിയത് 2 തോൽവിയെങ്കിലും നേരിടുകയും വേണം. മോഹൻ ബഗാനും ഗോവയ്ക്കും 6 മത്സരങ്ങൾ ശേഷിക്കുന്നുമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് ഈ 2 ടീമുകൾ ചുരുങ്ങിയത് 3 തോൽവി നേരിടേണ്ടി വരും. എന്ത് സംഭവിക്കാവുന്ന ലീഗാണ് ISL. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾക്ക് അവസാനമായിട്ടുമില്ല. ഒരുപക്ഷെ ഇതുപോലെ സംഭവിക്കണമെന്നുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻ ക്ലബിനെതിരെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. കഴിഞ്ഞ സീസണിൽ കൊച്ചിയിൽ വെച്ച് മോഹൻ ബഗാനെ നേരിട്ടപ്പോൾ 2-5 ഗോളുകളുടെ പരാജയമാണ് ബ്ലാസ്റ്റേഴ്സ് നേരിട്ടത്. ഈ സീസണിൽ കൊൽക്കത്തയിൽ നടന്ന ആദ്യ പാദ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരുന്നു. ഇത്തവണ മോഹൻ ബഗാനെ ബ്ലാസ്റ്റേഴ്സ് നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ശ്രദ്ധ മുഴുവൻ മോഹൻ ബഗാൻ നിരയിലേക്കാണ്. ഇത്രയും വർഷങ്ങളോളം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനു വേണ്ടി കളിച്ച മലയാളി താരമായ സഹൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ കളിക്കാൻ ഇറങ്ങുന്നത്. സീസണിൽ 11 മത്സരങ്ങളിൽ നിന്നും 1 ഗോളും 4 അസിസ്റ്റും സ്വന്തമാക്കി മികച്ച ഫോമിലുള്ള സഹൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ അത് കാണാനുള്ള ആകാംക്ഷ ആരാധകർക്കുമുണ്ട്. കഴിഞ്ഞ മത്സരത്തിലെ തോൽവിക്ക് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ താരം നവോച സിംഗിനെ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ നഷ്ടമാവും. ബംഗളൂരുവിനെതിരായ മത്സരത്തിൽ താരത്തിന് മഞ്ഞക്കാട് ലഭിച്ചതോടെ താരത്തിന് സീസണിൽ ലഭിക്കുന്ന 4-ാമത്തെ മഞ്ഞക്കാടാണിത്. ഇതോടെയാണ് താരത്തിന് അടുത്ത മത്സരം സസ്പെൻഷൻ മൂലം നഷ്ടമാവുക. ജംഷഡ്പൂർ എഫ് സി, ഈസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി, ഹൈദരാബാദ് എഫ് സി എന്നീ ടീമുകൾക്കെതിരെയാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ശേഷിക്കുന്ന മത്സരങ്ങൾ.